നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അത് കൊണ്ട് ഞങ്ങള് തിന്ന് തടി കൊഴുക്കുന്നതാ. ചൊല്ലിച്ച വ്യക്തിയും കുടുംബവും തറപറ്റി, ചൊല്ലിയ ഉസ്താദോ ഉടൻ കരപറ്റി. ദാരിദ്ര്യം നീങ്ങും എന്ന് പറഞ്ഞാണീ പണി, ദാരിദ്ര്യം നീങ്ങി സുഖിച്ചു ഉസ്താദീ മണി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ബെയ്ത്ത് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും പിന്നെ അത് ഖുർആനിൽ ഹദീസിൽ ഉള്ളത് അതൊരു ബെയ്ത്താക്കി പാടിയെന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഇത് തഴവ കുഞ്ഞു മുഹമ്മദ് മൗലവി എഴുതി അൽ മവാഹിബുൽ ജലിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലുള്ള കുറച്ച് വരികളാണ്. അതിൻ്റെ മുകളിൽ പറഞ്ഞ കാര്യം മുമ്പിൽ മിണ്ടിയിട്ടില്ല, മുമ്പിൽ പാടിയിട്ടില്ല, അതിന് ശേഷമുള്ളതാണ് പാടിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കണം, മൗലിദ് ഇങ്ങനെ നിലനിൽക്കണം, മൗലിദ് ഇല്ലാത്ത കാലം, മൗലിദിന്റെ കാലം, തീറ്റയുടെ കാലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കിത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രചാരണമാണ് ഈ കുമ്മന മുസ്ലിം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ പാതിര വയലുകളിൽ മുഴുവൻ ഇതേപോലെയുള്ള തന്ത്രങ്ങളും വെട്ടിപ്പും തട്ടിപ്പുമാണ് ഇയാൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. നോക്കി നിങ്ങൾ അൽ മവാഹിബുൽ ജലിയയുടെ ആ ഈ വിഷയത്തിന് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എന്ത്, മൗലിദ് കഴിക്കലി മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അപ്പൊ അത് മുപ്പര് മിണ്ടിയിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ ജനങ്ങൾക്ക് സുഖസൗകര്യം വെക്കുമ്പോ ഇന്നലെ മുപ്പരെ ശേഷമുള്ളത് ഞങ്ങളുടെ ശേഷമുള്ളത് പാടിയിരിക്കുകയാണ്. എന്ത്, മൗലിദ് നബിക്കുള്ള മൗലിദ് വീട്ടിലും മോതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. ഇന്നലെ അതിന്റെ മധുഹ്, അതായത് മൗലിദ് ഓതിയ കിട്ടുന്ന ഗുണങ്ങള് അതൊക്കെയാണ് ഈ ചങ്ങാതി എന്ത് ചെയ്യുക പറഞ്ഞ് വിശദീകരിച്ചിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഇനിയിപ്പോ ഈ മംഗൂസ് എവിടുന്ന അത് വന്നത്, എന്താണ് ഇത് പിന്നെ ഇതിന്റെ ലക്ഷ്യം, എങ്ങനെ ഇത് മംഗൂസായി മാറിയത്, ഇതിന്റെ ഉത്ഭവം എവിടുന്നാണ്, ഏത് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇത് എഴുതി ഉണ്ടാക്കിയത് എന്നാണ് ഇനി അടുത്തത് പറയുന്നത്. അതുകൊണ്ട് കേട്ടോക്കെ ചെയ്താൽ അവൻ എല്ലാവിധ ഹൈറുകളും ഉണ്ടാകും, സർവ മുസീബത്തുകളെ തൊട്ട് അവന് കാവല് കിട്ടും. സുബഹാന മൗലിദ് എന്ന് പറയുന്ന ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ 5-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം എഴുതിയതാകുന്ന മൗലിദാണ് സുബഹാന മൗലിദ്. വലിയ മൗലിദ് കിതാബിൽ അത് കാണും, സുബഹാന മൗലിദ്. ആ സുബഹാന മൗലിദ് ചുരുക്കി സൈനുദ്ദി മഹദും റളിയല്ലാഹു അൻഹു പൊന്നാനി ദേശക്കാരാകുന്ന ആളുകൾക്ക് അക്കാലഘട്ടത്തിൽ വിപത്തുണ്ടായപ്പോൾ, രോഗമുണ്ടായപ്പോൾ അത് മാറാൻ വേണ്ടി അദ്ദേഹം ഈ സുബഹാന മൗലിദ് ചുരുക്കി എഴുതിയതാണ് മംഗൂസ് മൗലിദ്. മനസ്സിലാകുന്നുണ്ട്? അതിനകത്തുള്ളതൊക്കെ സലാത്തിലേക്കലാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, ഈ മൗലിദ് കിതാബ് എന്ന് പറഞ്ഞ ഈ പാളക്കിതാബ് ഉണ്ടല്ലോ, അതിന് തന്നെ ഊരും പേരുമില്ല. ഊരും പേരും നാളും ഇല്ലാത്ത കൃതികളാണ്, മാലകളാണ്, മൗലിദുകളാണ് അതിലുള്ളത്. പിന്നെ ഇവര് തൊപ്പും തൊങ്ങലൊക്കെ വെച്ച് ഓരോരുത്തർ ഓരോ രൂപത്തിൽ പറയും. സൈനുദ്ദി മഹദും എഴുതിയതാന്ന് പറയും, ഇമാം ഗസ്സാലി എഴുതിയതാന്ന് പറയും, സുബഹാന മൗലിദ് ചുരുക്കി എഴുതിയിട്ട് ഇങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നിട്ട് മംഗൂസാക്കിയത്, ഇങ്ങനെ മംഗൂസ് എന്ന് പറഞ്ഞ സാധനമാക്കിയിട്ട് മാറ്റിയതാണെന്ന് പറയും. അപ്പൊ സുബഹാന മൗലിദ് ചുരുക്കി ചുരുക്കി മംഗൂസാക്കിയപ്പോ മറ്റേ സുബഹാന എവിടെ കിടക്കണ്, അത് വിശാലമായിട്ട് ഇങ്ങനെ വരുന്ന പൊന്നാനിക്കാരിക്ക് ഇറക്കിയതാണ്. അങ്ങനെ ഓരോ മണ്ഡലത്തിലും ഓരോ താലൂക്കിലും മൗലിദ് ഇങ്ങനെ അടിച്ചിറക്കന്നെ വരെ പണി. ഇപ്പൊ മനസ്സിലായില്ലേ, എന്തായാലും അല്ലാഹു റസൂലിന്റെ കാലത്ത് ഇല്ലാത്ത സാധനം മനസ്സിലായി, ആരെ എഴുതിയെന്നൊന്ന് മനസ്സിലായല്ലോ, ഇത് എവിടുന്നത് വന്നത്, ഏത് ദേശക്കാർക്ക് വേണ്ടി അതൊക്കെ ചെയ്തത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് ഇവരെ പരിപാടി. ഒരു നാട്ടുകാർക്ക് ഒരു മൗലിദ്, അടുത്ത നാട്ടുകാർക്ക് വേറെ മൗലിദ്. ഇത് പൊന്നാനിക്കാർക്ക് വേണ്ടി വിപത്തുണ്ടായപ്പോ അവിടെ അടിച്ചിറക്കിന്നാ പറഞ്ഞത്. പൊന്നാനി നാളും ഒക്കെ വരല്, പുതിയ മഹദീമാല റൂഹ് പിടിച്ചിട്ട് ഇങ്ങനെ പോണ സമയത്ത് അത് പിടിച്ചു വലിച്ചു വാങ്ങിയിട്ട് കൊട്ടയമ തട്ടിയിട്ട് എല്ലാവരും രക്ഷപ്പെടുത്തിയ കഥ, ഇങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ പറയുന്ന കംപ്ലീറ്റ് അടിച്ചിറക്കുന്ന ഈ പൊന്നാനി ഭാഗത്തു നിന്നാ ഒക്കെ അവരെ അവരക്കന്മാരും അവരുടെ തങ്ങന്മാരും തന്നെയാണ് ഇത് നേതൃത്വം കൊടുക്കുന്നത് മുഴുവൻ. എന്നിട്ട് ഇങ്ങനെ ഓരോ നാട്ടിലേക്ക് ഇതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ടോ പരിശുദ്ധ ഖുർആൻ ഇല്ലാത്ത മഹത്വമാണ് ഈ പാളക്കിതാബിന് കൊടുക്കണേ. നിങ്ങൾ കേട്ടോക്കിയ ഇത് ചില സ്ഥലങ്ങളിൽ എന്താ ചെയ്യുന്ന, ഒന്നായിട്ട് ബൈത്ത് അങ്ങ് ഫുള്ളങ്ങ് ചൊല്ലി വെക്കും, എന്നിട്ട് ഒരൊറ്റ ബൈത്ത് കഴിഞ്ഞ് ചുരുക്കപ്പെട്ട ഈ മൗലിദ് പിന്നെ നിങ്ങൾ ചുരുക്കരുതേ എന്ന് ദയവ് ചെയ്ത് അപേക്ഷിക്കുക. ഓതുന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി ഓതുക. ഇനി വളരെ സമയം കുറവാണ് എങ്കിൽ ഒരു ദിവസം ഒരു ഹിക്കായത്ത്, അടുത്ത ദിവസം അടുത്ത ഒന്ന്, അങ്ങനെ അങ്ങനെ അത് ഓതി പൂർത്തീകരിക്കണം. അതിനൊരു മര്യാദയുണ്ട്, ഓരോന്ന് ഓതുന്നതിന് ഓരോ മര്യാദയുണ്ട്. സലാത്ത് അധികരിപ്പിക്കലാണ് അതിന്റെ ഓരോ ബൈത്തുകളിലും.
പരിശുദ്ധ ഖുർആനിനില്ലാത്ത, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനില്ലാത്ത നിയമങ്ങളും നിർദ്ദേശങ്ങളും മഹത്വങ്ങളും ഒക്കെയാണ് ഈ മുസ്ലിയാക്കന്മാർ ഈ മൗലിദിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കണ്ടോ, ചില സ്ഥലത്തെ ഫുള്ളങ്ങോട്ട് ചൊല്ലും, ചുരുക്കപ്പെട്ടത് ഇനിയും നിങ്ങൾ ചുരുക്കരുതേ, ഇതിങ്ങനെ പെരുപ്പിച്ചു കൊണ്ട് തന്നെ വരണം. യാചിക്കുകയാണ് ഈ ചങ്ങാതി സമൂഹത്തിനോട്, മാളത് ഇണ്ട് മൗലിദ് പാടി തിന്നണ്ടേ, അപ്പൊ ഇങ്ങനെ ചുരുക്കി 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 ഇതിങ്ങനെ ഇല്ലാണ്ടാക്കുമെന്ന് മൂപ്പർക്ക് പേടി. അപ്പൊ ഇനി ചുരുക്കിയത് റസാല് ചുരുക്കിയതാണല്ലോ, ഇനിയിപ്പോ നിങ്ങളൊന്നും ചുരുക്കല്ലേ, നിങ്ങൾ അപേക്ഷിക്കുകയാണ് സമൂഹത്തിനോട്. ഓതുമ്പോ പൂർണ്ണമായിട്ട് ഓതണം, അത് ഒരു ദിവസം പറ്റൂലെങ്കിൽ പിറ്റേ ദിവസം അത് പൂർത്തിയാക്കി, എങ്ങനെയല്ല പൂർത്തിയാക്കണം. ഓതുന്നതിനൊക്കെ മര്യാദ. നിങ്ങൾ നോക്ക് സഹോദരങ്ങൾ, ഇത് അള്ളാന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നതിനല്ല, ആരോ ഊരും പേരില്ലാത്ത ഒരു പാളക്കിത്താബ് ഓതാനുള്ള മഹത്വങ്ങളെ ഈ ചങ്ങാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന്റെ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ അതിന്റെ മഹത്വങ്ങളോ ഒരു പേജുക്കും നിങ്ങൾ ഡെയിലി അള്ളാന്റെ ഗ്രന്ഥം വായിക്കുക എന്ന് പറയുകയാണെങ്കിൽ, കുമ്മല മുസ്ലിയരെ, നിങ്ങൾക്ക് എത്രത്തോളം ഒരു മഹത്വം ഉണ്ട്, നിങ്ങൾ ആ പറഞ്ഞ കാര്യം എത്രത്തോളം അടിത്തറുണ്ട്, എത്രത്തോളം വസ്തുതയാണ് ആ പറഞ്ഞത്. നിങ്ങൾ സഹോദരങ്ങളെ, നിങ്ങൾ ഒരു ദിവസം ഒരു ഖുർആൻ ഒരു പേജ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഓതാൻ കഴിയില്ല, ഈ പാളക്കിത്ത മാറ്റി വെച്ചിട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഓതാൻ കഴിയില്ലെങ്കിലും ഒരു ദിവസം ഒരു പേജ് അള്ളാന്റെ ഗ്രന്ഥം നിങ്ങൾ പാരായണം ചെയ്യുക, അങ്ങനെ നിങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറയുന്ന വായോണ്ട് ഈ പാളക്കിത്താബിന് വേണ്ടി മുസ്ലിയാരെ നിങ്ങൾ എന്താ പറഞ്ഞത്? അള്ളാന്റെ ഗ്രന്ഥത്തിന് ഇല്ലാത്ത മഹത്വമാണ് നിങ്ങൾ ഈ മൗലിക കിതാബിന് കൊടുത്തത്. എന്താ മര്യാദ? നിങ്ങൾ ചുരുക്കാൻ പാടില്ല, ഫുള്ളായിട്ട് ചെല്ലണം, സ്വലാത്താണ് ചെല്ലുന്നത്. എന്നിട്ട് അള്ളാഹു റസൂലിന്റെ കാലഘട്ടത്തിൽ സഹാബത്തൊക്കെ മൗലിദ് ഉണ്ടാക്കിയിട്ടല്ല സ്വലാത്തി അല്ലിയത്. അപ്പൊ അവിടെ അവിടെ സഹാബത്തൊക്കെ മൗലിദ് കിതാബ് സഹാബത്ത് ഇങ്ങനെ നമുക്ക് നബിയുടെ പേര് സ്വലാത്തി അല്ല, നമുക്ക് മാല ഉണ്ടാക്കുക, മൗലിദ് ഉണ്ടാക്കുക, നിർത്തി ചെല്ലി ഇത് വെച്ചിട്ടല്ലേ സഹാബത്ത് സ്വലാത്തി അല്ലിയത്. എന്താണ് ഈ മുസ്ലിയാക്കന്മാര്? കഴിഞ്ഞില്ല, കഴിഞ്ഞില്ല, ഇനിയാണ് അവസാനം അള്ളാഹുവിന്റെ റസൂലിന്റെ മേത്ത് ഇയാള് നുണ പറയാണ്. നോക്ക്, ദിവസങ്ങളിലെങ്കിലും നമ്മുടെ വീടുകളിൽ മൗലിദ് പാരായണം ഉണ്ടാവട്ടെ. ആലിമീങ്ങൾ പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത് പരിപൂർണമായി നിങ്ങൾ ഈമാൻ ഉൾക്കൊള്ളിൻ. ഖുർആൻ വെച്ചും ഹദീസും വെച്ചാണ് പറയുന്നത്. ഏതെങ്കിലും ബിദഅത്തിന്റെ അഹ്ലുകാർ വിവരക്കേടുകൾ കവലകളിൽ നിന്ന് പറയുന്നത് വാതൊടാതെ വിഴുങ്ങരുതേ എന്ന അപേക്ഷ എന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് ഓർമ്മ. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഏതെങ്കിലും മുസ്ലിയാക്കന്മാര് ആ വയറിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പള്ള വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മാളി മൗലിദൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അതൊന്നും കേട്ട് വിഴുങ്ങരുത് സമൂഹമേ എന്നാണ് നമുക്കും ജനങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ നോക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, ഉലമാക്കൾ പറഞ്ഞത് ഈ മാളിയും മൗലിദും അതേപോലെ തന്നെയുള്ള പരിപാടികൾ മുഴുവൻ ഖുർആനും ഹദീസും വെച്ചിട്ട് അവർ പറഞ്ഞതെന്ന്. നിങ്ങൾ നോക്ക്, അള്ളാഹിന്റെ പേരിൽ നുണ പറഞ്ഞു നോക്കി മുസ്ലിയര്, പ്രവാചകന്റെ പേര് കള്ളം പറയുന്നു നോക്ക്, ഈ ഇവരുടെ മതപുരോഹിതന്മാർ ഈ പാളക്കിത്താബ് വിജയിക്കാൻ വേണ്ടിയിട്ട് മതപുരോഹിതന്മാർ പറയും, ഉലമാക്കൾ പറഞ്ഞതൊക്കെ അനുസരിച്ചോളി വീട്ടിലൊക്കെ ഓതണം, ഉലമാക്കൾ പറയുന്നത് ഖുർആനും ഹദീസും വെച്ചുകൊണ്ടാണ് എന്ന് കുമ്മന മുസ്ലിയരെ വെല്ലുവിളിക്കുകയാണ്. മൗലിദ് പാരായണം ചെയ്യാൻ അള്ളാഹു റസൂല് പഠിപ്പിച്ച ഒരു ഹദീസ്, പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് നിങ്ങൾ ഉദ്ധരിക്കണം. അല്ലാതെ തഴവയുടെ ഈ തഴവയുടെ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ സംഗതി അറിയോ? അതായത് അത് പേരോട് പോലെ തന്നെ അടക്കി. കാരണം ചിലപ്പോഴൊക്കെ മുമ്പ് സത്യം വിളിച്ചു പറയും. അതാ നേരത്തെ പറഞ്ഞു, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്ത അതാത് ഹിജ്റ മുന്നൂറ് ശേഷം വന്നത് പേരോട് അങ്ങനെയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് മുമ്പര് ചില സത്യങ്ങളൊക്കെ തുറന്ന് അറിയാട്ട് പറഞ്ഞു പോകും എന്ന് പറഞ്ഞ പോലെ ആ ജലിയ അൽമവാഹിബ് ജലിയ എന്ന് പറഞ്ഞ ഈ ഗ്രന്ഥം, അതിലെ കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതുപോലെ പാളക്കിതാബ് വെച്ചിട്ടുള്ള ഒരു കൃതിയാണ്. എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ മുസ്ലിയര് പറയാണ് അത് ആ ഖുർആനിലെ ഹദീസിൽ വന്ന അത്രേ ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. കുമ്മനത്തിനോട് വെല്ലുവിളിക്കുകയാണ്. കുമ്മന ഈ പറഞ്ഞ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ, കുമ്മന മുസ്ലിയാര് എത്രയും പെട്ടെന്ന് ഈ മൗലിദ് വീട്ടിൽ ചൊല്ലാൻ, മൗലിദ് ചൊല്ലാന് അത് ഒരു ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുത്തുക, പരിശുദ്ധ ഖുർആനെ കൊണ്ട് സ്ഥിരപ്പെടുത്തുക. അങ്ങനെ ഒരു ഖുർആനും ഒരു ഹദീസോ ചൊല്ലിയിട്ട് വേണ്ട നിങ്ങൾ ഈ പാളക്കിതാബ് സ്ഥാപിക്കാൻ അങ്ങടെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണം എന്ന് വെല്ലുവിളിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മുസ്ലിയ പിന്നെ മുസ്ലിയര് പറഞ്ഞ പോലെ തന്നെ പറയാണ്, ഇത് കേട്ടിട്ട് ഒരാളും വിഴുങ്ങണ്ട, ഇത് ഇവർക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്രന്ഥാണ്, അതിനു വേണ്ടി അവർ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ സത്യം സത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.